അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുസാഗരം ഭാഗം 51. ആരാണ് നല്ല ഭ്രാന്തൻ? ഗാരി ഡേവിസിനെ കുറിച്ച് അമേരിക്കൻ സർക്കാരിനോട് ചോദിച്ചാൽ നല്ല ഒന്നാന്തരം ഭ്രാന്തനായിരുന്നു എന്നേ പറയൂ. മറ്റു രാജ്യങ്ങളും അതുതന്നെ പറയാനാണ് സാധ്യത. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ അധികാരം പങ്കിടുമ്പോൾ തമ്മിലടിയാണ്. അപ്പോഴാണ് ലോകത്താകെ ഒരു ഗവൺമെന്റ് മതിയെന്ന് വാദിക്കുന്നത്. ഭ്രാന്തെന്നല്ലാതെ എന്തു പറയും? ഈ ചോദ്യം ഗാരി ഡേവിസിനോട് തന്നെ ചോദിച്ചാൽ ഞാനൊരു ഗുരുഭക്തൻ എന്നാകും മറുപടി. ആരാണ് ഇപ്പറഞ്ഞ ഗുരു? ശ്രീനാരായണ ഗുരു. ഗാരി ഡേവിസ് ഗുരുഭക്തൻ ആയതിനു പിന്നിലെ കഥ കുറച്ചു പഴയതാണ്. കഥയുടെ ആദ്യ ഭാഗത്ത് ഗാരി ഒരു അമേരിക്കൻ പോർ വിമാന പൈലറ്റായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കു മുകളിൽ ബോംബ് വർഷിച്ച പോരാളി. താൻ ബോംബിട്ടു നശിപ്പിച്ച ഇടങ്ങൾ ബൈനോക്കുലറിലൂടെ കണ്ടപ്പോൾ കലിംഗ യുദ്ധ ഭൂമിയിലൂടെ കടന്നുപോയ അശോകനെ പോലെ ഗാരി അതീവ ദുഃഖിതനായി. തനിക്കോ തന്റെ രാജ്യത്തിനോ ഒരു ദ്രോഹവും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും പാവപ്പെട്ട തൊഴിലാളികളും വെന്തു വെണ്ണീറായി കിടക്കുന്നു. താനിനി ബോംബിടില്ല എന്ന് ഗാരി സർക്കാരിനെ അറിയിച്ചു. പട്ടാള കോടതി അദ്ദേഹത്തെ തടവിലിട്ടു. വിമുക്തനായപ്പോൾ ഗാരി നേരെ പോയത് ജർമ്മനിയിലേക്ക്. താൻ ബോംബിട്ടു നശിപ്പിച്ച ഇടങ്ങൾ പുനർനിർമ്മിക്കാൻ അവർക്കൊപ്പം കൂടി. 1948 അദ്ദേഹം അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ചു. ഇനി ഒരു രാജ്യത്തിന്റെയും പൗരത്വം വേണ്ടെന്ന് തീരുമാനിച്ചു. താൻ ലോക പൗരനാണെന്ന ഗാരിയുടെ പ്രഖ്യാപനം കേട്ട് ചിരിക്കാത്ത ഏക ഭരണാധികാരി ജവഹർലാൽ നെഹ്റുവായിരുന്നു. ഗാരിയുടെ ധീരതയെ അദ്ദേഹം അഭിനന്ദിച്ചു. പക്ഷേ ഗാരി ശരിക്കും പീഡനങ്ങൾ അനുഭവിച്ചു. ഒരു രാജ്യത്തും ചെല്ലാൻ വയ്യ. എല്ലാവരും പിടിച്ചുകെട്ടി അമേരിക്കയ്ക്ക് കൈമാറും. പൗരത്വമില്ലാത്തതിനാൽ അമേരിക്കയിൽ വന്നാലും തടങ്കൽ തന്നെ. ഒരിക്കൽ ഫ്രാൻസിൽ നിന്ന് പിടിച്ചുകെട്ടി അമേരിക്കയ്ക്ക് കൊണ്ടുപോകും വഴിയാണ് കപ്പലിൽ വെച്ച് ഗാരി ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടത്. അത് ശ്രീനാരായണ ഗുരു ശിഷ്യനായ നടരാജഗുരുവായിരുന്നു. ഈ ലോകത്തുള്ള മനുഷ്യർ എല്ലാം കൂടി ഒരു സമുദായമാണെന്ന് വിശ്വസിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നായിരുന്നു ഗാരിയുടെ ആദ്യ ചോദ്യം. അതൊരു പരമാർത്ഥമാണ് എന്ന് നടരാജഗുരു പറഞ്ഞു. ഇങ്ങനെ വിശ്വസിക്കുന്നതിനാൽ ഞാനൊരു ഭ്രാന്തനാണെന്ന് എല്ലാവരും പറയുന്നു. ഗാരിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് നടരാജഗുരു കടുത്ത സ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ ഞാനൊരു ഭ്രാന്തനാണ്, എന്റെ ഗുരുവും ഭ്രാന്തനാണ്. ആരാണ് അങ്ങയുടെ ഗുരു? മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നും മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്നും പറഞ്ഞ ഗുരുവിന്റെ ദർശനത്തിൽ അന്നു മുതൽ ആകൃഷ്ടനായി ഗാരി ഡേവിസ്. ഗാരിയുടെ ഏകലോക വിശ്വാസത്തെ ഗുരുദേവ ദർശനം ഉപയോഗിച്ച് ഏകലോക ദർശനമെന്ന മഹത്തായ തത്വചിന്തയുണ്ടാക്കിക്കൊടുത്തു നടരാജഗുരു. അതിന്റെ തേരിലേറി ഗുരുവിഭാവനം ചെയ്ത സമത്വ സുന്ദര ലോകം പ്രാവർത്തികമാക്കാൻ ഗാരി ജീവിതാന്ത്യം വരെ പ്രയത്നം തുടർന്നു. ഗാരിക്കെതിരെ വ്യവസ്ഥിതിയുടെ ഇരുമ്പു ചങ്ങലകളും മുറുകിത്തന്നെ തുടർന്നു. ഗാരി ഡേവിസിന്റെ ഒരു മലയാളം പതിപ്പാണ് നാട്ടിലെ ജാതിപിശാചിനെ ഓടിക്കാൻ
കച്ചകെട്ടിറങ്ങിയ ഗുരുശിഷ്യനായ ആനന്ദതീർത്ഥസ്വാമി. സവർണനായിട്ടും ദളിതരെ കൈപ്പിടിച്ച് പൊതുസ്ഥലങ്ങളിൽ കയറ്റിയതിൻ്റെ പേരിൽ ആളുകൾ ഭ്രാന്തനെന്ന് വിളിച്ചു. കിട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല. മണ്ണെണ്ണ ഒഴിച്ചു കത്തിക്കാൻ വരെ ജാതിവാദികൾ ശ്രമിച്ചു. ഗുരു ശരീരത്തോടെ ഇരുന്ന കാലത്തും പിന്നീടുമൊക്കെ പെരുവഴിയിലും അമ്പലനടയിലുമെല്ലാം അയിത്തജാതിക്കാരെ കൊണ്ടുചെന്നതിന്റെ പേരിൽ ആനന്ദതീർത്ഥർ അടിവാങ്ങിക്കൂട്ടി. 1987 സമാധിയാകുമ്പോഴും അദ്ദേഹത്തിന് ജാതിരഹിത കേരളം കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗാരി ഡേവിസിന്റെ അതിരുകടന്ന സ്വപ്നത്തെക്കുറിച്ച് പറയണോ? ഭ്രാന്തല്ലാതെ എന്ത് അല്ലേ? ഗുരുശിഷ്യന്മാർ ഇങ്ങനെയുമുണ്ട് ലോകത്ത് എന്നറിഞ്ഞാൽ നമ്മൾക്ക് അത്ഭുതമാണ്. ഇക്കാര്യത്തിൽ നമ്മൾ വളരെ സുരക്ഷിതരാണ്. ഗുരുഭക്തരാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ വർഷത്തിലൊരിക്കൽ ശിവഗിരിയിൽ ചെന്ന് ഗുരുപൂജ നടത്തുക, തീർത്ഥാടനത്തിന് പോകുക, അല്ലെങ്കിൽ നാട്ടിലെ ചതയദിന റാലിയിൽ പങ്കെടുക്കുക, സമാധിക്ക് പിരിവെടുത്ത് ദാനക്കഞ്ഞി വയ്ക്കുക എന്നതിനപ്പുറമുള്ള ത്യാഗമൊന്നും നമുക്ക് പറ്റില്ല. നല്ല ഭ്രാന്തനാകാനും വേണം ശരിയായ ത്യാഗം. നന്ദി, നമസ്കാരം.